ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഇന്ന് 2021 ഡിസംബർ മാസം 31 തീയതിയാണ്. നാളെ ഇന്ന് വൈകുന്നേരം 12 മണിയോടുകൂടി 2022 തുറക്കുന്നു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പോകുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു സൈസ് വാഴ, അതായത് കല്ലുവാഴ, വരവാഴയെന്ന് പറയും. അതിൻ്റെ വാഴക്കൊലയും അതിൻ്റെ പഴവും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അത് കഴിക്കാൻ കൊള്ളാം. അതിൻ്റെ അകത്ത് കല്ല്, ഈ പഴത്തിൻ്റെ അകത്ത് മുഴുവൻ കല്ലാണ് നിറഞ്ഞിരിക്കുന്നത്. അത് എല്ലാം നമുക്ക് കാണാം. ഇതാണ് കല്ലുവാഴ പഴം, കല്ലുവാഴയ്ക്ക. ഇതാണ് അതിൻ്റെ കുല. ഇതിങ്ങനെ നമ്മൾ ഇടണം. ഇങ്ങനെ അടർത്തി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പഴം. അതിൻ്റെ അകത്തെ വാഴപ്പഴം ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ പുറത്തേത് കഴിച്ചു കഴിയുമ്പം ഇതിൻ്റെ അകത്ത് കല്ലാണ്. ഇതിനാണ് കല്ലെന്ന് പറയുന്നത്. കല്ലെന്ന് പറഞ്ഞാൽ ഒരു സൈസ് കുരുവാണ്, അതിന് കട്ടിയാണ്. അതുകൊണ്ടാണ് ഇത് കല്ല് എന്ന് പറയുന്നത്. മെഡിസിനാണിത്, ഒരു സൈസ് മരുന്നാണ്. ആ കഴിക്കാം. ഇതാണ് കല്ലുവാഴപ്പഴം. ഇതിൻ്റെ അകത്തെ കല്ല് ഞാൻ എടുത്ത് കാണിക്കാം. കല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുരു എടുത്ത് കാണിക്കാം. ഇതാണ് അതിൻ്റെ അകത്തെ കുരു. ഇതാണ് അതിൻ്റെ കുരു, കല്ലെന്ന് പറയുന്നത്. വാഴപ്പഴത്തിൻ്റെ അകത്തുള്ള കുരു അല്ലെ കല്ല്. ഈ കുരു ഇടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ അകത്തൊരു വെള്ളപ്പൊടി വന്നു. ഈ പൊടി ഒരു സൈസ് മെഡിസിനാണ്. അതായത് പ്രമേഹ രോഗത്തിന് ഷുഗർ കുറയ്ക്കാൻ ഈ പൊടി കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നതല്ല, ഓരോ വൈദ്യന്മാരൊക്കെ പറയുന്നത്. ഈ പൊടി, ഈ കല്ല് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ഈ കല്ല് പൊട്ടിക്കുമ്പോഴുള്ളതാണ് ഈ പൊടി. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആ പൊടിയിരിക്കുന്നു. ഏ ഇത് പൊടി ഇങ്ങനെ
പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ചെറിയൊരു ചവർപ്പ് പോലെ ഉള്ളൂ. ഇതൊരു നല്ല മരുന്നാണ് ഈ പ്രമേഹ രോഗത്തിൽ നിന്ന് പറയപ്പെടുന്നു. പ്രമേഹ രോഗം ഷുഗർ കുറയ്ക്കാൻ ഈ വാഴപ്പഴത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു ചവർപ്പ് പോലെയുണ്ട്, എങ്കിലും മധുരമുണ്ട്. സാധാ ഈ ഞാലിപ്പൂവൻ പഴത്തിൻ്റെയൊക്കെ പോലത്തെ ടേസ്റ്റ് തന്നെയാണ് കല്ല് വാഴപ്പഴത്തിനും ടേസ്റ്റ്. ഇനി നമുക്ക് ഈ വാഴ കുലച്ച് നിൽക്കുന്നതും കൂടെ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് കല്ലുവാഴ ആണ്, അവിടുത്തെ ഒരു കുല നിപ്പുണ്ട്. മൂത്ത് വരുന്നേ ഉള്ളൂ, പച്ച ആണ് കല്ലുവാഴ. നമ്മൾ ആ പഴം കഴിച്ചത് ഈ വാഴ കുലച്ച് ഈ വാഴക്കുല വെട്ടിയാണ്, ഇത് നിന്ന് പഴുത്തതാണ്. ഇതാ വെട്ടി നമ്മൾ ആ പഴം കഴിച്ചത്. ഇതൊരു ഒടുത്ത വാഴയാണ്, കാണുന്നതാണ് വാഴക്കുല. ഇത് മുഴുത്തൊരു കുല, ഇതാണ് കല്ല് വാഴക്കുല കുലച്ച്. മൂത്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ നല്ല കാറ്റാണ്, ഇത്രയും വലുപ്പമുണ്ട് ഇതിൻ്റെ തടയ്ക്ക്. തട തട വാഴത്തട. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി
അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.